നമസ്കാരം. ഡൽഹിയിലെ ഫേക്ക് കർഷക സമരത്തിനെതിരെ മോദിയുടെ മൂർച്ചയുള്ള വാക്കുകൾ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചു. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കുള്ള തീരുമാനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചതോടെ ഖാലിസ്ഥാൻവാദികളുടെയും ജിഹാദികളുടെയും സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. മോദിയുടെ വാക്കുകളിലേക്ക്, സമരജീവികൾ കർഷക സമരത്തിന്റെ പവിത്രത ഇല്ലാതാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നത് കാർഷിക രംഗത്തിന്റെ മാറ്റത്തിനായാണ്. ഇന്ത്യക്ക് പരിഷ്കാരങ്ങളിൽ നിന്നും മാറി നിൽക്കാനാവില്ല. സ്വകാര്യ നിക്ഷേപം വികസനത്തിന് ആവശ്യമാണ്. പുതിയ നിയമമുള്ള അവകാശങ്ങൾ ഒന്നും കവരുന്നതല്ല. മാറ്റങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്നും ഭയന്ന് പിന്മാറില്ലെന്നും മോദി ലോക്സഭയിൽ പറഞ്ഞു. കർഷകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷത്തെയും സമരത്തിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തകരെയും കടന്നാക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചത്. ഇതുവരെ പ്രചരിപ്പിച്ച കള്ളം മറയ്ക്കാനാണ് പ്രതിപക്ഷ നീക്കമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചപ്പോൾ കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇറങ്ങിപ്പോയി. രണ്ട് സഭകളിലും ഒരേ നിലപാടെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം എന്ന് പരിഹസിച്ച മോദി, മൻമോഹൻ സിംഗും ശരത് പവാറുമാണ് പരിഷ്കാരങ്ങൾ ആദ്യം നിർദ്ദേശിച്ചത് എന്നും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.